ഹായ് ഫ്രണ്ട്സ്, നമ്മളെന്തോ ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ 200 വോൾട്ടിൻ്റെ ഒരു ബൾബ് നമ്മൾ ജനറേറ്റർ, ചെറിയൊരു ജനറേറ്റർ പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അതൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോസിലേക്ക് പോകാം. നമ്മൾ വീഡിയോസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ ഈ ഒരു എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഈ ഒരു ജനറേറ്റർ നമ്മൾ ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്തിരുന്ന സിങ്കർണസ് മോട്ടറിൻ്റെ ഈ ഒരു സിങ്കർണസ് മോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു ജനറേറ്റർ നിർമ്മിക്കാൻ പോകുന്നത്. കൈകൊണ്ട് കറക്കിയാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഒരു ഈ ഒരു ഇത് ഷാഫ്റ്റ് നീട്ടി നമുക്ക് വല്ല തോട്ടിൽ നിന്നൊക്കെ വരുന്ന, തോട്ടിലോ കുളത്തിലൊക്കെ വരുന്ന വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുന്ന സ്ഥലത്തുള്ള തോട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തെ നമുക്ക് ഒരു ടർബൈനൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ആ കറങ്ങിയാൽ നമുക്കൊരു ഫ്രീ വോൾട്ടേജ് ആയിട്ട് നമുക്ക് എടുക്കാം. അതായത് ഓട്ടോമാറ്റിക് ഇത് നമുക്കൊരു ഒരു എക്സ്പെരിമെൻ്റ് എന്ന ഇതിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിങ്കർണസ് മോട്ട് കറക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 20 വോൾട്ടിൻ്റെ ഈ ഒരു കോർഡ്ലെസ് ഡ്രില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഈ ബൾബ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറും കൂടെ ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണക്ടറിലേക്ക് നമ്മൾ ഈ ഒരു സിങ്കർണസ് മോട്ടറിൻ്റെ ഈ രണ്ട് കണക്ഷൻ, അതായത് ഫേസ് ന്യൂട്രൽ, നമ്മൾ അത് മാറിയാലും പ്രശ്നമില്ല. നമുക്ക് ബൾബ് കത്താൻ ഫേസ് ന്യൂട്രൽ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ ഇതിലേക്ക് കണക്റ്റ് ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഡ്രില്ലിൻ്റെ ബിറ്റ് നമുക്ക് ഡ്രില്ലിൻ്റെ ബിറ്റ് ഒപ്പിച്ചിട്ട് ഈ ബിറ്റ് നമ്മൾ വരിയിട്ട് ഇതേപോലെ ഈ ഒരു ജോ നമ്മൾ ഫുള്ള് ലൂസാക്കിയിട്ട് ഇത് ഓപ്ഷനിലിട്ട് നമ്മൾ ഇതിലേക്കൊന്ന് ടൈറ്റ് ആക്കണം. അതും തന്നെ അപ്പോൾ ഫുൾ ടൈറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ഒന്നും തുടരരുത്. സ്പിൻഡ് ചെയ്യുന്നത് 230 വോൾട്ട് കറക്റ്റ് ഉണ്ടെന്ന് ഷോക്ക് ഏൽക്കും. അപ്പോൾ അതുകൊണ്ട് അടിഭാഗം ഒന്നും തുടരരുത്. നമ്മൾ ഇപ്പോൾ ഒന്ന് കറക്കി നോക്കാം. അപ്പോൾ നമ്മളിത് ഒരു 230 വോൾട്ടേജ് കൊടുക്കുമ്പോൾ നമ്മൾ ഏകദേശം 4 RPM ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് 4 RPM ആണെങ്കിൽ 230 വോൾട്ടും, നമുക്ക് RPM കൂടുന്നതനുസരിച്ച് 230 വോൾട്ടേജ് കയറി പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബൾബ് കൊടുത്ത സമയത്ത് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം വർക്ക് ചെയ്തത് ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നോക്കാം. മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വോൾട്ടേജ് വരെ കിട്ടും എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിന് AC വോൾട്ടേജാണ് ഔട്ട്പുട്ട്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ നോബ് നമ്മൾ 600 വോൾട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ 600 വോൾട്ടിൽ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ 600 വോൾട്ടിലധികമുള്ള മൾട്ടിമീറ്റർ ആണെങ്കിൽ 600 വോൾട്ടിലധികം ഇടുക. അപ്പോൾ നമ്മളിത് എത്ര RPM വരുന്ന അനുസരിച്ചുള്ള നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഹോൾഡറിന് വരുന്ന രണ്ട് കണക്ഷൻ നമ്മൾ നേരെ മൾട്ടിമീറ്ററിൻ്റെ പ്രോബിൻ്റെ അല്ലെങ്കിൽ ഏതിലും മാറിയാലും പ്രശ്നമില്ല. നമ്മൾ AC സപ്ലൈ ആയതുകൊണ്ട് അല്ലെ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോബ് നമുക്ക് തൊടാതിരിക്കുക. അപ്പോൾ RPM കൂടുമ്പോൾ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ആവുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര വോൾട്ടേജ് വരെ കിട്ടുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഷാഫ്റ്റ് കറങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണാം, ഒരു 800 1000 അടുത്ത് വരെ വന്നിട്ട് കട്ടായി പോകുന്നത്. അതായത് നമ്മുടെ 600 വോൾട്ടിൻ്റെ ഒരു മൾട്ടിമീറ്റർ ആണ് നമ്മളത് AC. അപ്പോൾ ആ ഒരു വോൾട്ടേജും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫിനിറ്റി ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഈ രണ്ട് എൻഡ് നിങ്ങൾ മാക്സിമം തൊടാതിരിക്കുക. ഒരു വോൾട്ടേജ് ഹൈ വോൾട്ടേജും തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഷോക്ക് അടിച്ച് തെറിച്ച് പോകാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും അപ്പോൾ ആമ്പിയർ കുറവായതുകൊണ്ട് അപ്പോൾ നമുക്ക് ഷോക്ക് അത്ര ആയിരിക്കില്ല. നമ്മളെ ഈ മോസ്കിറ്റോ ബാറ്റിൽ നിന്നൊക്കെ നമുക്ക് ഷോക്ക് അടിക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല ടെക്നിക്കൽ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.